അല്ല എന്തെടുക്കാണ് കിട്ടി? ഞാൻ എന്റെ ഡോളിനും പുതിയ റിബൺ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലങ്കൂറിനെ പോലെ ഇരുന്നവൻ ഇപ്പോൾ കുരങ്ങനായി മാറി. കിട്ടി, നിന്റെ ഡോൾ ഇപ്പോൾ സുന്ദരിയായി മാറി. അടികൈ അങ്ങനെ ഡോളിനെ കുരങ്ങെന്ന് വിളിക്കുമല്ലേ? സുന്ദരിയായിരുന്നു പറഞ്ഞുവല്ലോ, അത് വിചാരിച്ച നീ സന്തോഷിക്കു കിട്ടി. അതെ, അതിനു മുൻപ് ലങ്കൂർ എന്നാ പറഞ്ഞത്? എന്നാൽ നീ നല്ല കാര്യങ്ങൾ മാത്രമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സംശയമുണ്ടോ? പ്രശ്നമുണ്ടാക്കാൻ നോക്കുകയാണ് ഇവിടെ പോപ്പറ്റ്. എനിക്ക് ആവശ്യമുള്ളത് കിട്ടാൻ പോകുന്നു. കിറ്റി, ഇവർ പറയുന്നത് നീ കേൾക്കൊന്നും വേണ്ട. നിന്റെ ഡോളിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എത്ര നല്ല ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്! നന്നായിട്ട് തന്നെ ഉണ്ടാവും, പക്ഷെ ഗിഫ്റ്റ് ചെയ്ത ഞാനാണല്ലോ. എന്നാൽ അതിന്റെ കളറും പ്രിന്റിങ്ങും കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. ആ തുണിയുടെ ടെക്സ്ചർ കണ്ടോ നീ? നല്ല സ്ഥലത്ത് നീ മാത്രം പോയി ഡ്രസ് എടുക്കും. എന്നാൽ ഡോളിനെ നീ ഫുട്പാത്തിൽ നിന്നാണ് വാങ്ങിയതല്ലേ? കിറ്റിയുടെ ഡോളിനെ ഇവൻ ഫുട്പാത്ത് എന്ന് പറയുകയാണ്. സംശയമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവന്റെ റോബോ ഒന്നിനും കൊള്ളാത്ത ഒന്നാണ്. എടാ, എന്റെ റോബോ അടിപൊളി റോബോയാണ്. ബാറ്ററിയിലും അത് പ്രവർത്തിക്കും. ഇത് കേട്ടോ കിറ്റി, നിന്റെ ഡോളിനേക്കാൾ ഇവന്റെ റോബോയാ നല്ല എന്നാ പറയുന്നേ? അല്ല, ഞാൻ പറഞ്ഞത് എന്റെ റോബോയും കൊള്ളാമെന്നാ. എന്താ, അപ്പൊ കിറ്റിയുടെ ഡോള് കൊള്ളൂലെന്നല്ലേ? അപ്പൊ നിന്റെ റോബോ മാത്രം കൊള്ളാല്ലേ? Honey bunny, I'm chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pop cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. ഓഹോഹോ, എന്തുമാത്രം കുശുംബ! ശരി സണ്ണി, നിന്റെ റോബോയും എന്റെ ഡോളുമായിട്ട് നമുക്കൊരു പന്തയം വെച്ച് നോക്കാം. ഇല്ല കിറ്റി, ഞാൻ പിന്നെ കിറ്റിയുടെ ഡോളിന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അർഹതയില്ലെന്ന പറയുന്നേ? എങ്കിലും കോമ്പറ്റീഷൻ നടത്തിയേ മതിയാകൂ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കയില്ല. സണ്ണി തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിറ്റിയോട് സണ്ണി സംസാരിക്കരുത്. കിറ്റി ഓക്കേ അല്ലേ? കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടത് ഞാനാണ്. നീ എന്തിനാണ് സമ്മതം പറയുന്നത്? ശരി, എന്തായാലും സണ്ണി സമ്മതിച്ചു കഴിഞ്ഞു, ഇനി കോമ്പറ്റീഷൻ തുടങ്ങാം. സംശയമുണ്ടോ? ഇനി എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ, നിന്റെ റോബോയാണോ എന്റെ ഡോളാണോ ഏറ്റവും മികച്ചതായെന്ന്. ഇവരെന്താണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ ജയിച്ചാൽ കിറ്റി തീർച്ചയായും രക്ഷപ്പെടും, തോറ്റാലോ പിന്നീട് ഒരിക്കലും എന്റെ മുഖം അവളുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. രാവിലെ വിരിഞ്ഞ പൂവിന് നല്ല മണമാണ്. ഇനി നിന്റെ ഒരു വശം തീയും ഒരു വശം കടലുമാണ്. അടികൈ. എന്തായാലും കിറ്റി തോറ്റാലും ഒരു പ്രശ്നവുമില്ല, എന്നാൽ എനിക്ക് ഈ മത്സരത്തിൽ ജയിച്ചേ മതിയാവൂ. എല്ലാ സ്ഥലത്തും നമ്മൾ ഡോളിന്റെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. ബണി, വേഗം ഒട്ടിക്കേ. അല്ല, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? പ്രചരണം. നാട്ടുകാർ മുഴുവൻ വോട്ട് ചെയ്യണ്ടേ, നിന്റെ റോബയാണോ കിറ്റിയുടെ ഡോളാണോ ഒന്ന് തിരഞ്ഞെടുക്കണ്ടേ? എന്നെ ഈ കുരുക്കിൽ പെടുത്തിയത് നിങ്ങളല്ലേ, നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് ജയിക്കാൻ വേണ്ടി വൃത്തിയുടെ പണികളൊക്കെ ചെയ്യല്ലേ? എന്റെ ഡോളിന്റെ പോസ്റ്റർ നശിപ്പിക്കാനോ? അല്ല കിറ്റി, ഞാൻ പിന്നെ വേണ്ട, ഇനി എന്നോട് ഒന്നും പറയണ്ട. ഇതാ പണ്ടുള്ളവർ പറയുന്നത് മോങ്ങാനിരുന്നവന്റെ തലയിൽ തേങ്ങ വീണുവെന്ന്. സംശയമുണ്ടോ? ഇവരെന്തായാലും നന്നായിട്ട് പ്രചാരണം ചെയ്യുന്നുണ്ട്. എനിക്കും എന്റെ കൂട്ടുകാരോടൊത്ത് പ്രചാരണം ചെയ്തേ മതിയാകൂ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കൂ, നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കൂ. ഇന്ന് ക്വാളിറ്റി ടെസ്റ്റ്, സണ്ണിയുടെ റോബോ ബെസ്റ്റാ. മര്യാദയ്ക്ക് പൊയ്ക്കോ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കണേ, നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കണേ, നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് തന്നെ കൊടുക്കാം. ഇന്ത്യ എന്നും
ഫസ്റ്റ് ആണ്, കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. നിങ്ങളുടെ വോട്ട് ഡോളിന് കൊടുക്കൂ. നിങ്ങളുടെ വോട്ട് ഡോളിന് കൊടുക്കൂ. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്, കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. 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 അല്ല, ഞാനൊന്നും പറഞ്ഞതേ ഇല്ല. ഇങ്ങോട്ട് വരൂ, നിങ്ങൾ എല്ലാരും ഇവിടെ എത്തിയത് കൊണ്ട് തിരിച്ചു പോയിക്കോ. ഞാൻ പറയുമ്പോ വന്നാ മതി, മനസ്സിലായല്ലോ. ഇപ്പൊ പോയിക്കോ, ഇങ്ങോട്ട് വരൂ. നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയൂ. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ കാര്യമില്ലെങ്കിൽ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം, അല്ലെങ്കിൽ കൈയും കാലും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇടും. ഡോക്ടർ ബാലു, എന്റെ റോബോയും കിറ്റിയുടെ ഡോളും തമ്മില് ആരാണ് ബെസ്റ്റ് എന്നുള്ള കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. സണ്ണി ആവശ്യപ്പെടുന്നത് കിറ്റിയുടെ ഡോളിന് വോട്ട് ചെയ്യണമെന്നാ. സബാഷ് സണ്ണി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഈ മനസ്സ് കണ്ടിട്ട് എന്റെ മനസ്സ് തന്നെ അലിഞ്ഞുപോയി. നീ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കിറ്റിയുടെ ഡോളിന് എന്നെ വോട്ട് ചെയ്യും. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്, കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. കന്നാ സാറേ, എന്റെ റോബോയാണ് വളരെ നല്ലത്. കിറ്റിയുടെ ഡോളുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങ് തീർച്ചയായിട്ടും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഡിസംബർ മാസം മുഴുവൻ മഞ്ഞാണ്, ഞാൻ ഡോളിനെ വോട്ട് ചെയ്യൂ. കിറ്റി എന്റെ കുഞ്ഞാണ്. അടികൈ. നിങ്ങളുടെ വോട്ട് ഡോളിന് ചെയ്യണേ. എടാ കുട്ടികളെ, നിങ്ങളുടെ വോട്ട് സണ്ണിക്ക് തന്നെ കൊടുക്കണം, മനസ്സിലായല്ലോ. കൂട്ടുകാരെ, കിറ്റിയുടെ ഡോളിന് വോട്ട് ചെയ്യണേ. മണ്ടൻ എന്നും മണ്ടത്തരമേ പറയൂ, കിട്ടിയുടെ ഡോളിന് നിങ്ങൾ വോട്ട് ചെയ്യൂ. അടികൈ. എടാ, ഞങ്ങളെ മണ്ടൻ എന്ന് പറയുന്നു. ഭർത്താവിനോട് പ്രശ്നമുണ്ടാക്കി വീട്ടിലെ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച് പട്ടണത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു വലിയ മത്സരം നടക്കാൻ പോകുന്നു. അതായത് റോബോയും ഡോളും തമ്മിൽ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉറങ്ങിക്കൊള്ളൂ, കാരണം നാളെ രാവിലെ ഞങ്ങളുടെ ചാനൽ നടക്കാൻ പോകുന്നു ഈ കോമ്പറ്റീഷന്റെ ലൈവ്. എത്ര മധുരമുള്ള ശബ്ദം, സംശയമുണ്ടോ? ഇടയ്ക്ക് വരികയാണ് ലോങ് ഷോട്ടിൽ. ക്യാമറ എടുക്കുന്ന സമയത്തിൽ എന്റെ ഒരു ക്ലോസപ്പും കൂടി വേഗം എടുത്തോളൂ. ഭൂമിയുടെ ഒരറ്റമുണ്ട് സൗത്ത് പോൾ. സണ്ണിയുടെ റോബോയുടെ കഴിവുകൾ കാണിക്കും ഇപ്പോൾ. അടികൈ. എന്റെ റോബോയുടെ കഴിവ് എന്താന്ന് ഇപ്പൊ കണ്ടോളൂ. ഒരു മഴ പെയ്തപ്പോൾ വെള്ളമായി വീട് മൊത്തം. സണ്ണിയുടെ റോബോയിൽ നിന്നും വരുന്നു ഈ ശബ്ദം. അടികൈ. ഇങ്ങോട്ട് വരൂ. ഇതിൽ കൈയടിക്കാനും മാത്രം എന്താ ഉള്ളത്? ടോയ്സ് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണ്. മെട്രോ ബാലു. കിറ്റിയുടെ ഡോളിനെ മൂവ്മെന്റ് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ, എന്നാൽ റോബോ തലകുത്തി മറിയും. ആ
മുണ്ട പോയി. റിമോട്ട് റിപ്പയർ ആയെന്നാ തോന്നുന്നത്. എടാ ഒന്ന് നിക്ക്, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ബോക്സർ എന്റെ റോബോ. ഈ റോബോ എല്ലാരെയും ഭയപ്പെടുത്തി, എല്ലാരും വല്ലാതെ പേടിക്കുകയും ചെയ്തു. ഇത് ഭയാനകമാണ്, ഇനിയും ഇത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആർക്കൊക്കെ കിട്ടിയുടെ റോളിനെ ഇഷ്ടമാണോ അവരിങ്ങോട്ട് വരും. ഇനി സണ്ണിയുടെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടോ അവർ സണ്ണിയുടെ അടുത്തേക്ക് പോകും. കൺഗ്രാറ്റുലേഷൻസ് കിറ്റി. നീ തോറ്റിരിക്കുകയാണ്, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നീ തോറ്റു കഴിഞ്ഞാൽ ഒരിക്കലും കിറ്റിയുടെ അടുത്ത് മിണ്ടാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് എന്റെ മുഖം ഞാൻ കിറ്റിയെ കാണിക്കില്ല എന്നാണ്. ഇപ്പോൾ എന്റെ മുഖം മാത്രം കാണാൻ പറ്റില്ലല്ലോ. ഇവൻ ഒരിക്കലും നന്നാവില്ല, സംശയമുണ്ടോ?